മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. യൂട്യൂബിലെ ഈ ചാനലിലൂടെ നമ്മൾ നമ്മുടെ പൈതൃകം, ഭാരതത്തിൻ്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇതുമാതിരിയുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും യാഥാർത്ഥ്യബോധത്തോടുകൂടി വിവരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താറുണ്ട്, കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കാറുണ്ട്, എതിർപ്പുകളുണ്ടെങ്കിൽ മറുപടി കൊടുക്കാറുണ്ട്, വിമർശനങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്വീകരിക്കാറുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത ദിവസങ്ങളിലെ യൂട്യൂബ് വിഷയങ്ങളാവുകയും ചെയ്യാറുണ്ട്. ഒരുദ്ദേശം മാത്രമേ ഉള്ളൂ, അത് ദുരുദ്ദേശമല്ല. ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് പറഞ്ഞാലും വിരോധമൊന്നുമില്ല, എല്ലാം നമ്മൾ പറയാറുണ്ട്. ആ ഉദ്ദേശം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാഷ്ട്രത്തെയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ പറയുന്ന പലതിനോടും അല്ലെങ്കിൽ ചിലതിനോട് എതിർക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ടാവണം. എന്നാലേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ വീക്ഷണങ്ങളിലെ പല പല വ്യൂ പോയിന്റുകൾ, ഒരു കാര്യത്തെക്കുറിച്ച് പല വീക്ഷണങ്ങൾ, വ്യൂ പോയിന്റുകൾ ഉണ്ടാവുള്ളൂ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ പൂർവീകര് അവരെഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, അവരുടെ കാലഘട്ടം, ഇതെല്ലാം നമ്മൾ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് AD 499 ആര്യഭട്ടൻ, AD 505 വരാഹമിഷി ആചാര്യര്, AD 529 ഭാസ്കരാചാര്യ രണ്ടാമൻ, AD 950 ആര്യഭടൻ രണ്ടാമൻ, AD 1148 ഭാസ്കരാചാര്യ രണ്ടാമൻ സിദ്ധാർത്ഥ ശിരോമണി എന്ന പുസ്തകം എഴുതി, AD 748 വടേശ്വരാചാര്യർ പുസ്തകം എഴുതിയത്. ഇങ്ങനെയുള്ള കൃത്യം AD ചേർത്ത് പറയുമ്പോൾ അന്ന് AD യും BCയും ഉണ്ടായിരുന്നോ ഭാരതത്തിൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് സിമ്പിളായിട്ടുള്ള ലോജിക്കൽ ചോദ്യമാണ്. പിന്നെ കലിയുഗം ആരംഭിച്ചത് BC 3102 February 17 വ്യാഴാഴ്ച രാത്രി 11:55 എന്നൊക്കെ പറയുമ്പോൾ ആരും എതിർത്തിട്ടില്ല, പുച്ഛിച്ചിട്ടും ഇല്ല, അവഹേളിച്ചിട്ടും ഇല്ല. പക്ഷെ എല്ലാവർക്കും ഒരു സംശയം, അന്ന് AD യും BCയും ഇല്ലല്ലോ, BC 3102 എങ്ങനെ BC കാൽക്കുലേറ്റ് ചെയ്യാം? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഈ നമ്മുടെ ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയവരെല്ലാം ഒന്നുകിൽ ആ ഗ്രന്ഥം എഴുതി കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ എഴുതാൻ ആരംഭിച്ച ദിവസം, അല്ലെങ്കിൽ എഴുതിയ വ്യക്തി ജനിച്ച ദിവസം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാര്, ഗുരു മരിച്ച ദിവസം, എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് പറയുന്ന ആളുടെ സൃഷ്ടിയാണോ കറക്റ്റ് എന്ന അഡ്ജക്റ്റീവ്? അപ്പോൾ ഒരു പോയിന്റേ ഉള്ളൂ. നമ്മളുടെ നാട്ടില് ശകവർഷം വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കലി ഇറ, കലിയുഗം ആരംഭിച്ചത് ഈ നമ്മളുടെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ര, ഇവരെല്ലാം മേടസംക്രാന്തി രേഖയിൽ വന്നതാണ്. മഹാഭാരതം യുദ്ധം കഴിഞ്ഞ് അങ്ങനെ അസ്ട്രോണമിക്കലി ആൽഫ ഏറീസ് പോയിന്റിലേക്ക് അലൈൻ ചെയ്ത ദിവസത്തിനെയാണ് നമ്മൾ ഗ്രഹങ്ങളുടെ യോഗത്തിലൂടെ യുഗം ആരംഭിച്ചു എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ BC എന്ന് പറയുക. യഥാർത്ഥത്തിൽ അന്ന് BC യും AD യും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർബിട്രറിലി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിനെയാണ്, ആ ടൈമിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ വടേശ്വരാചാര്യനെടുത്താലും ഭാസ്കരാചാര്യനെടുത്താലും മഞ്ജുളാചാര്യനെടുത്താലും ഈ പർട്ടിക്കുലർ ഇയറിൽ നിന്ന് BC 3117 February അതിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞ് കലിയുഗത്തിൽ ഏത് ദിവസം അല്ലെങ്കിൽ ഏത് വർഷം അല്ലെങ്കിൽ ഏത് മാസം
അല്ലെങ്കിൽ ഏത് വർഷം ഏത് മാസം ഏത് ദിവസം ആണ് താൻ ഈ പുസ്തകം എഴുതിയത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ BC 3102 February 17 നിന്ന് ഈ ദിവസത്തേക്കുള്ള ഡ്യൂറേഷൻ എത്ര വർഷം ഉണ്ടെന്ന് ചേർത്ത് കഴിഞ്ഞാൽ BCയെ നമുക്ക് AD മാറ്റാം, അല്ലെങ്കിൽ BC വേറൊരു വർഷത്തിലേക്ക് മാറ്റാം. കലിയുഗം ആരംഭിക്കുന്നതിന് 38 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ BC 3102 + 38, അപ്പൊ BC 3140 അങ്ങോട്ടേക്ക് എടുക്കാം. വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഇനി മലയാളത്തിലെ ഗ്രന്ഥങ്ങൾ, പുതുമന സോമയാജി എഴുതിയതായാലും നീലകണ്ഠ സോമയാജി എഴുതിയതായാലും നീലകണ്ഠ സോമസുത്തൻ എഴുതിയതായാലും ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവാചാര്യർ എഴുതിയതായാലും തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി എഴുതിയതായാലും തിരൂർ ശങ്കരവർമ്മൻ എഴുതിയതായാലും ആലത്തിയൂർ പുതുമന സോമയാജി എഴുതിയ പുസ്തകം എടുത്ത് നോക്കിയാലും അവരൊക്കെ കൊല്ലവർഷമാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ മലയാളത്തിൽ കൊല്ലവർഷം ഇതിപ്പോ 1100 something ആണ്. കൃത്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കലണ്ടർ പോടനെ നോക്കിയില്ല. ഇപ്പൊ കൊല്ലവർഷത്തിൽ നിന്ന് നമുക്ക് ADBCയിലേക്ക് മാറ്റാം. ശകവർഷം ഉണ്ട്, 2000 something ആണ് ഇപ്പൊ ശകവർഷം, 2060 മറ്റോ ആയിട്ടുണ്ട്. കൃത്യം എനിക്ക് അറിഞ്ഞുകൂടാ, കലണ്ടർ നോക്കിയാൽ കിട്ടും. ഇപ്പൊ ശകവർഷം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ADBC ആക്കാം. കറക്റ്റ് പീരീഡ് നോക്കിയാൽ മതി. ഇപ്പോ ADBCയിൽ 2018 ശകവർഷം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ശകവർഷത്തിൽ നിന്ന് ADBC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വിഷമമില്ല. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിനേക്കാൾ നേരത്തെ ഭാസ്കരാചാര്യർ രണ്ടാമൻ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിൽ 1148 ഇത് എഴുതിയ പുസ്തകത്തില് ആകൃഷ്ടിശക്തിശ്ച മഹീതയായ ഹസ്തം ഗുരുസ്വാഭിമുഖം സ്വശക്തിയ ആകൃഷ്യതേ തത്പദതീതി ഭാതി സമയ സമന്തത്വപദത്യയം ഘേ. ഭൂമി സോളിഡ് മെറ്റീരിയൽസിനെ, ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഏതൊന്നാണോ ആകർഷിക്കപ്പെടുന്നത് അത് പതിക്കുന്നു തുല്യശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കുന്ന സെലസ്റ്റിയൽ ബോഡീസ്. സമയേ സമന്താത് ക്വ അയം ഘേ പദതി, ഒരേ ഫോഴ്സ് കൊണ്ട് പരസ്പരം ആകർഷിക്കപ്പെടുന്ന ജ്യോതിർഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ് എന്ന ആ വരി എഴുതിയത് AD 1148 സിദ്ധാന്ത ശിരോമണിയിൽ പറയുന്നുണ്ട് ശകവർഷം എത്രയാണെന്ന്. ഭാസ്കരാചാര്യർ ഒന്നാമൻ തന്നെ ഈ കൽപ്പം ആരംഭിച്ച എത്രാമത്തെ ദിവസമാണ് താൻ ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ കൽപ്പം എന്ന് പറഞ്ഞാൽ എത്രയാ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നമ്പറാണ് കൽപ്പം എന്ന് പറയുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇപ്പം 4 യുഗങ്ങൾ അഥവാ ചതുർയുഗങ്ങൾ, 4320000 വർഷം. ഈ 4320000 വർഷങ്ങളാണ് ഒരു മഹായുഗം എന്ന് പറയുന്നത്. ആ മഹായുഗങ്ങൾ 72 ചേർന്നതാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. 4320000 വർഷമാണ് ഒരു മഹായുഗം, അത് 72 ചേരുന്നതാണ് ഒരു മന്വന്തരം. അങ്ങനെ 14 മന്വന്തരങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. ഇപ്പൊ നമ്മളിരിക്കുന്നത് ശ്വേതവരാഹ കൽപ്പം എന്ന കൽപ്പത്തിലാണ്. ഈ ശ്വേതവരാഹ കൽപ്പത്തിലെ 7ാമത്തെ മന്വന്തരത്തിലെ ശ്വേതവരാഹ കൽപ്പത്തിലെ 7ാമത്തെ മന്വന്തരത്തിലെ ഒന്നുകൂടി പറയാം, ശ്വേതവരാഹ കൽപ്പത്തിലെ ഈ കൽപ്പത്തിലെ 7ാമത്തെ മന്വന്തരത്തിലെ സപ്തതമേ മന്വന്തരേ 28 മഹായുഗത്തില് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങിയിട്ട് 5119 വർഷമാണിത്. അപ്പോ ഭാസ്കരാചാര്യർ ജനിച്ചത് ഈ കൽപ്പം തുടങ്ങിയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണെന്ന് പറയാൻ വിഷമമില്ല, എളുപ്പമാണ്. കാരണം ഈ കൽപ്പം തുടങ്ങിയിട്ട് 7 മന്വന്തരങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ മന്വന്തരത്തിലാണ് നിൽക്കുന്നത്, 6 കഴിഞ്ഞ് 7ാമത്തേതിലാണ്. അപ്പൊ ഇങ്ങനെയാ 6 മന്വന്തരത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാം. 4320000 × 72 × 6, അപ്പൊ 6 മന്വന്തരത്തിലെ വർഷമെടുത്തു. 7ാമത്തെ മന്വന്തരത്തിലെ 27 മഹായുഗം കഴിഞ്ഞ് 28ാമത്തേലേക്കാണ്. അപ്പൊ 4320000 × 27. പിന്നെ കലിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, 4,32,000 × 4 കൃതയുഗം, 3 ത്രേതായുഗം, 2 ആണ് ദ്വാപരയുഗം, പിന്നെ
കലിയുഗത്തിലെ ഇത്രയും ചേർത്ത് ഇതിനിടയ്ക്ക് ഏത് ദിവസമാണോ ഭാസ്കരാചാര്യരാണെങ്കിലും രാഹമിഹിരാചാര്യരാണെങ്കിലും ആര്യഭടനാണെങ്കിലും ഇവര് ഏത് വർഷം ഏത് ദിവസമാണോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതിയത് ജീവിച്ചിരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ADBCയിലേക്ക് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നാരായണീയം എഴുതിയ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യം എന്നൊരു വാക്കാണ്. ആ എന്ന് പറഞ്ഞാൽ പൂജ്യം, യ എന്ന് പറഞ്ഞാൽ ഒന്ന്, ആയു രാ എന്ന് വെച്ചാൽ രണ്ട്, രോ രണ്ട്, ഗ്യായിലെ യാണ് എടുക്കേണ്ടത്. യ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യ ഒന്ന്, അപ്പോ ആ പൂജ്യം, യ ആയുയിലെ യ ഒന്ന്, രാ രണ്ട്, രോ രണ്ട്, ആയുരാരോഗ്യ ഒന്ന്, സൗഖ്യത്തിലെ സ യാരാ ലാ വാ ഷ ഷ സ ഏഴ്, സൗഖ്യത്തിലെ സ എന്ന് പറഞ്ഞാൽ ഏഴ്. അപ്പോ പൂജ്യം ആയു ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഏഴ്, സൗഖ്യം വീണ്ടും ഒന്ന്. ഇപ്പോൾ കലിയുഗം ആരംഭിച്ചിട്ട് ഇത്ര വർഷം 1,17,210 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ നാരായണീയം എഴുതി തീർത്തത്. അപ്പൊ അതിനെ ഒന്ന് വർഷമാക്കുക, 365 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കലിയുഗം ആരംഭിച്ചതിനോട് ചേർക്കുക, BC 3192 ഈ വർഷം ചേർക്കുക. ഇപ്പൊ നമുക്ക് AD 1490 കിട്ടും. അപ്പൊ ഈ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് AD എന്ന വാക്കിൽ ഉപയോഗിച്ചിട്ടില്ല, മറിച്ച് കലിയുഗം ആരംഭിച്ചിട്ട് ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതി തീർത്തു എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറയാൻ കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണിത്. ഈ വിഷയം അറിയാൻ താല്പര്യമുള്ളവരുടെ കാര്യം പറഞ്ഞതാണ്, അല്ലാത്തവരുടെ കാര്യമല്ല. എന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സർ ഐസക് ന്യൂട്ടണേക്കാൾ മുമ്പ് അല്ലെങ്കിൽ ഗ്രിഗറീസ് ജെയിംസ് ഗ്രിഗറിയേക്കാൾ മുമ്പ് ഗ്രിഗറീസ് തിയറം എഴുതി എന്ന് പറഞ്ഞാൽ വർഗൈർ യുജാംബാ ദ്വിഗുണൈർ നിരേഖൈർ വർഗീകൃതൈർ വർജിത യുഗ്മ വർഗൈഹി വ്യാസം ചഷഡ്ഗണം വിഭജിത് ഫലം സ്വം വ്യാസേത്രിനിഗ്നി പരിധിസ്ഥാസ്യ. ഇതിൽ പുതുമന സോമയാജി എഴുതിയിരിക്കുന്നതായത്, ഈ പുതുമന സോമയാജി 1448 കർണപദ്ധതി എന്ന പുസ്തകം എഴുതിയത്. അതിൽ എഴുതിയിട്ടുണ്ട് ഈ ഈ നമ്പർ കടവയാദി നമ്പർ സിസ്റ്റത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കടവ ഇന്നലെ ഞാൻ ഭൂതസംഖ്യ പറഞ്ഞു, ഒത്തിരി പേർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇന്ന് പറയാൻ കാരണം. ഈ കടവയാദി നമ്പർ സിസ്റ്റം പഠിച്ചിട്ട് വേണം, കേരളത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് കടവയാദി നമ്പർ സിസ്റ്റം അറിയുള്ളൂ. ആ നമ്പർ സിസ്റ്റം പഠിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് കൊല്ലവർഷമായാലും കലിവർഷമായാലും ശകവർഷമായാലും വേറെ ഏതെങ്കിലും തരത്തിൽ അതാത് കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വർഷങ്ങളായാലും ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ADBCയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പൊ പുതുമന സോമയാജി AD 1448 എന്ന് പറയുമ്പോൾ കേരളത്തിൽ അന്ന് ADBC ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. കൊല്ലവർഷത്തിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കലിവർഷത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിനെ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ADBCയിലേക്ക് നമുക്ക് കൃത്യം ദിവസം വരെ പോകാൻ സാധിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് മനസ്സിൽ ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല, എന്നാലും മനസ്സിലാക്കുക. നമ്മുടെ ക്രോണോളജി എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ പുരാണങ്ങൾ എഴുതിയത് എന്ന് അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഏത് ഡേറ്റിൽ എഴുതിയാലും അത് കഥകളാണ്, അതിനെ വാല്യൂ എന്ന് പറയുന്നത് കഥകളുടെ വാല്യൂ ആണ്. എന്നെഴുതി ആരെഴുതി ആരെഡിറ്റ് ചെയ്തു ആര് ഈ രൂപത്തിലാക്കി ആരെങ്കിലും ചേർത്തോ ആരെങ്കിലും അതിനകത്ത് നിന്ന് എന്തെങ്കിലും കളഞ്ഞോ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഭൂമി ഉരുണ്ടതാണ് എന്ന് ആരാ കണ്ടുപിടിച്ചത്? ഭൂമി ഉരുണ്ടതാണ്. മൃത് ജലശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത. ഭൂഗോള ആര്യഭടൻ AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുതി തീർത്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണത്. ഭൂഗോള ഭാഗവതത്തില് ഭൂഗോള വർണ്ണനം തന്നെയുണ്ട്. ഭൂഗോള വർണ്ണന ഗോളം എന്ന വാക്കന്ന് ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ വളരെയധികം മനസ്സിലാക്കാറ്. അപ്പൊ ഇത് പുരാണങ്ങള് ഇതിഹാസങ്ങള് വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഏത് കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്താ കാരണം? അത് യൂണിവേഴ്സൽ ട്രൂത്ത് കഥകളിലൂടെ അനുഭവങ്ങളിലൂടെ ഉപദേശങ്ങളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ വിവരിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെയല്ല ശാസ്ത്ര പുസ്തകങ്ങൾ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് നമ്മളുടെ മാത്തമാറ്റിക്സൽ ഗ്രന്ഥങ്ങളായാലും എസ്ട്രോണമിക്കൽ ഗ്രന്ഥങ്ങളായാലും ഒരു പരിധിവരെ മെറ്റലർജിക്കൽ ഗ്രന്ഥങ്ങളായാലും എല്ലാം അതിനകത്ത് ഒന്നുകിൽ
ഭാസ്കര നമ്പർ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ കടവയാദി നമ്പർ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ കലീറ നമ്പർ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് അത് എഴുതിയ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ തീസിസിൽ ഈ ക്രോണോളജിയെ കുറിച്ച് ഞാൻ വളരെ ഭംഗിയായിട്ടൊരു ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനൊരു പുസ്തകം അവരെ കാണിച്ചപ്പോഴത്തേക്കും, അതായത് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വിഷയം മാത്രം പറഞ്ഞാൽ പോരാ, ആരാരേക്കാൾ മുമ്പ് ആരാരേക്കാൾ ശേഷം എന്നുള്ളത് സയന്റിഫിക് കാര്യങ്ങളിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. അങ്ങനെ കൂടി ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.